ഇത് നീ നിന്റെ ശ്രീകുട്ടിക്ക് കൊടുക്ക, അവക്ക് ചിലപ്പോ ഇഷ്ടാവും. ഹേ, ഇഷ്ടാവും ഒരു സാധ്യതയില്ല. ഇതൊരുമാതിരി പയങ്കിളി ലൈനല്ലേ. ഏട്ടത്തി ശ്രീകുട്ടിയൊക്കെ മെച്ചൂടല്ലേ, അവർക്കൊന്നും ഇത് പിടിക്കില്ല. ശരിയാ, നീ ശ്രീകുട്ടിയെ മനസ്സിലാക്കിയെടുത്തോളം പോലും ഞാൻ കാവ്യം മനസ്സിലാക്കിയിട്ടില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പുതിയൊരാഗ്രഹം ഇപ്പം മനസ്സിലുള്ളതെന്ന് അവള് പറഞ്ഞു. അത് കണ്ടുപിടിക്കണം, അതിൻ്റെ ഒരു വാശിയ. ഞാനും ഉണ്ട് ഏട്ടാ കൂടെ. ആ ശ്രീകുട്ടി, പിന്നെ എന്തായി? കാവ്യ ഉദ്ദേശിച്ചത് കീർത്തി പറഞ്ഞത് തന്നെയായിരുന്നോ? ഒരു മുതുകവും. എടാ, അവൾ എന്നെ പഞ്ഞിക്കിടാത്തത് എന്റെ ഭാഗ്യം. വെറും കപ്പലിന്റെ മുട്ടായിയാടാ അവൾ ആഗ്രഹിച്ചത്. കപ്പലിന്റെ മിഠായിയോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാവ്യ ആഗ്രഹിച്ചത് എന്തെങ്കിലും മധുരമായിരിക്കും. നീ പറഞ്ഞ കാര്യം അപ്പൊ തന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞ മതിയായിരുന്നു. കപ്പലിന്റെ മുട്ടായി വാങ്ങിച്ച് ഏട്ടനെ ഞെട്ടിക്കാൻ തോന്നിയതാ വിനയത്. ഏട്ടൻ തോറ്റു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒരവസരം കൂടെ ഏട്ടനെ ഏട്ടത്തി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞടാ, നിസ്സാരമായൊരു കപ്പലിന്റെ മുട്ടായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. ഇത്തവണ അവളുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടെത്തി എനിക്ക് ജയിച്ചേ പറ്റൂ. അതെ, നീ ജയിക്കേണ്ടത് ഇപ്പോ എന്റെയും കീർത്തിയുടെയും കൂടി ആവശ്യമാ. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വിളിക്കാം. ഒന്ന് വേഗം വേണം കേട്ടോ. ഇങ്ങനെ ധൃതി കൂട്ടിയാൽ എങ്ങനെയാ ശിവ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി. നമ്മൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല സാർ. ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ചേച്ചിക്കല്ലേ അറിയോ. ഇനി എന്തെയും കീർത്തി? ഞാൻ ഒന്നും അറിയാത്ത പോലെ നൈസായിട്ടൊന്ന് ചേച്ചിയെ വിളിക്കാം. എന്നിട്ട് സൂത്രത്തില് ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. യെസ്, അത് സൂപ്പർ ഐഡിയ. അത് വർക്ക്ഔട്ട് ആവും. ശരി സാർ. ആ സിദ്ധു, എന്തായി? എടാ കീർത്തി ഇപ്പോ കാവ്യെ വിളിച്ച് തന്ത്രപൂർവം ആഗ്രഹം എന്താണെന്ന് ചോദിക്കും, എന്നിട്ട് എന്നെ വിളിക്കും. ഓക്കെ, അത് കൊള്ളാം. കീർത്തി വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ശരിയടാ. എന്താടി ഇവിടെ ഇരുന്ന് ബോറടിക്കുന്ന ചേച്ചി? നിന്റെ അടുത്തേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. എങ്കി വാ, രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. അയ്യോ, രണ്ടു ദിവസത്തേക്കൊന്നും ഞാനില്ല. രാത്രിയാകും മുമ്പേ ഞാനിങ്ങ് തിരിച്ചു പോരും. അല്ലേലും നിങ്ങളെല്ലാം എങ്ങനെയാ? ഞാൻ അങ്ങോട്ട് വന്നാ ഉടനെ എങ്ങും വിടില്ല. ഇവിടെ വന്ന് രണ്ടു ദിവസം നിൽക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഒടുക്കത്തെ ജാടി. പേണങ്ങാതിട ചേച്ചി, ഞാൻ വന്ന് നിന്റെ കൂടെ നിന്നോളാം. ഇപ്പഴല്ല പിന്നെ. ഓ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആ, അതൊക്കെ പോട്ടെ. ഞാൻ വരുമ്പോ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? നീ എനിക്ക് എന്ത് കൊണ്ടുവരാനാ? എനിക്ക് നിന്നെ കണ്ടാ മാത്രം മതി. അതല്ല ചേച്ചി, എന്തെങ്കിലും വേണമെന്ന് നിനക്ക് ഇപ്പൊ ആഗ്രഹം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എനിക്കെന്താ ആഗ്രഹം? ഒന്നുമില്ല മോളെ. അതല്ല, ഈ വെറുതെ ഇരിക്കുമ്പോ പെട്ടെന്ന് നമുക്കൊരു ആഗ്രഹങ്ങൾ തോന്നില്ലേ? ഈ ഉദാഹരണത്തിന്, എനിക്കിപ്പോ ഒരു പിസ കഴിക്കാൻ തോന്നുന്നു. അതുപോലെ എന്തെങ്കിലും? അതുപോലെ ഇപ്പഴല്ല, കൊറേ മുൻപേ എനിക്കൊരാഗ്രഹം തോന്നിയിരുന്നു. അതെന്താ ചേച്ചി? നിന്റെ ചേട്ടന്റെ തല തല്ലി പൊളിക്കാൻ ഒരു ചുറ്റിക. ഞാൻ എന്തോ പൊട്ടത്തരം പറഞ്ഞതിന്റെ പേരില് സ്വന്തം നിലയും വിലയും മറന്ന് ആ മനുഷ്യൻ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരിക. ഹും,
മനുഷ്യന് ഇത്തിരി കോമൺ സെൻസ് വേണ്ടേ എന്റെ കീർത്തി. നിന്റെ ചേട്ടൻ ഈ അടുത്ത ദിവസങ്ങളിൽ പെരുമാറിയത് എങ്ങനെയാണെന്ന് കേട്ടാ നീ തലതല്ലിച്ചിരിക്കും. അതിന് നീ ചേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വേറെ സില്ലി ആയിട്ടുള്ള ആഗ്രഹങ്ങൾ പറയുമ്പോ ചേട്ടൻ പിന്നെന്താ ചെയ്യാ? ഞാൻ സില്ലിയായ ആഗ്രഹങ്ങൾ പറഞ്ഞു? ഓ, അപ്പൊ നീയും ഞാൻ എന്റെ ഭർത്താവിനെ കൊടുത്ത ടാസ്കുകളെ കുറിച്ച് അറിഞ്ഞു അല്ലേ? അത് പിന്നെ ഞാൻ സാറ് അല്ല, സാറ് എന്നെ വിളിച്ചപ്പോ. നിന്റെ സാറും ശിവയൊക്കെ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നത് ഞാനും അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ നീയും അതിന് കൂട്ടുനിന്നു ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ ചേച്ചി, ഞാനൊന്നും അറിഞ്ഞില്ല. മിണ്ടരുത് നീ. പിന്നെന്തിനടി നീ ഇപ്പൊ എന്റെ മനസ്സിലുള്ള ആഗ്രഹത്തെ കുറിച്ച് ചോദിച്ചത്? അത് പിന്നെ ഞാൻ ഞാനേ ഒരു ചുറ്റികയെ ആഗ്രഹിച്ചെന്ന് നിന്റെ ചേട്ടനോട് പറഞ്ഞേക്ക്. അതുമായി എന്റെ മുമ്പിൽ വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. ഫോൺ വെച്ചിട്ട് നിന്റെ പണി നോക്കി പൊടി. ആ സിദ്ധു, എടാ കാവ്യ ആഗ്രഹിച്ച എന്താണെന്ന് കീർത്തി കണ്ടെത്തി. പക്ഷേ നീ അത് അറിയാതിരിക്കുന്നത് നല്ലത്. എന്റെ തല തല്ലിപ്പൊളിക്കാനുള്ള ചുറ്റികയല്ലേ ആ സമയത്ത് അവൾ ആഗ്രഹിച്ചത്? ഇത് നീ എങ്ങനെ അറിഞ്ഞു? ക്യൂരിയോസിറ്റി അടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ കാവ്യയുടെ അടുത്ത് ചെന്നു. കീർത്തിയുമായി അവള് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇതിന്റെ പേരിൽ കാവ്യയോട് നിനക്ക് ദേഷ്യം തോന്നരുത് പ്ലീസ്. ഇല്ലടാ, എന്റെ മനസ്സിൽ ഇതോടെ അവളോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. എനിക്കൊരു വലിയ അബദ്ധം പറ്റിയടാ. എന്റെ ഭാര്യ എന്നോട് കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോ എല്ലാം നിസാരമായിട്ട് സാധിച്ചു കൊടുക്കാന്ന് ഞാൻ കരുതി. ആ ആവേശത്തിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഞാൻ സ്വന്തം നിലയും വിലയും മറന്ന് പെരുമാറിയെന്ന് അവള് കീർത്തിയോട് പറഞ്ഞു. അങ്ങനെയല്ലടാ, എന്റെ ഭാര്യയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞാനാ മറന്നത്. കല്യാണം കഴിക്കാത്ത നീയും ശിവയും കീർത്തിയും എല്ലാരും കൂടി ഉപദേശം തന്നതുകൊണ്ട് ഞാനൊരു ഭർത്താവാണെന്ന് ഓർമ്മിക്കാതെ കൗമാരക്കാരൻ കാമുകനായി മാറി. അതിന്റെ പേരിൽ എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ ചെയ്തു കൂട്ടി. തെറ്റ് കാവ്യയുടേതല്ല, എന്റേത് തന്നെയാ. ഇനി വേണ്ട, പൂർവാധികം സ്നേഹത്തോടെ തന്നെ ഞാൻ ഇനി എന്റെ നിലപാടെടുക്കാൻ പോവാ. ഗുഡ്, നല്ല ഡിസിഷനാ നിന്റേത്. അല്ല, കാവ്യയോട് നീ എന്താ പറയാൻ പോന്നെ? അവളെന്നോട് പറഞ്ഞത് 9 ആഗ്രഹങ്ങള്, അത്രയും സാധിച്ചു കൊടുക്കുമ്പോ 10-ാമത്തെ ആഗ്രഹം വെളിപ്പെടുത്താമെന്നും പറഞ്ഞു. എടാ, പിള്ളാരികളൊക്കെ നിൽക്കാതെ 10-ാമത്തെ ആഗ്രഹം എന്താണെന്ന് പറയാൻ പറയാം അവളോട്. ഇതുപോലെ കളിതമാശ അല്ലെങ്കിൽ നടത്തി കൊടുക്കാം, അത്ര തന്നെ. അത് തന്നെയാ എന്റെയും പ്ലാൻ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ക്ലിയർ ചെയ്യണം. എന്താടാ? കാവ്യ എന്നോട് പറഞ്ഞ ആഗ്രഹങ്ങളിൽ സീരിയസ് ആയത് ഒരു കാര്യം മാത്രമായിരുന്നു, നിന്നെ ജോലിക്ക് തിരിച്ചെടുക്കാന്നുള്ളത്. അക്കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. എടാ, ഞാനിത് അന്നേ പറഞ്ഞല്ലോ, തൽക്കാലം ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. കാവ്യ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞാൽ പോരാ, നീ എനിക്കൊരു റിട്ടേൺ എക്സ്പ്ലനേഷൻ തരണം ഇപ്പൊ തന്നെ. ശരിടാ, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് മെയിൽ അയക്കാം. വെയിറ്റ്, ആദ്യം ഞാൻ നിനക്ക് ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് ഓഫർ ലെറ്റർ അയക്കും, ഫുള്ളി ഓഫീഷ്യൽ. അതിന് മറുപടിയായി നീ എനിക്ക് മെയിൽ അയച്ചാ മതി. ശരിടാ, ഓക്കേടാ. ശ്രീകുട്ടി പറയുന്നത് ആ സമയത്ത് ഏട്ടനെ ആക്രമിക്കാൻ എന്തെങ്കിലും ആയുധം കിട്ടുമോന്നേ ഏട്ടൻ ആഗ്രഹിക്കുന്ന. ഗുഡ്. ഒരു ഭാര്യയുടെ മനസ്സറിയാൻ നമ്മൾ ചിലർ പാരലായി കുറെ ചിന്തിച്ചു, പക്ഷെ 100-ൽ 100 മാർക്ക് നേടിയത് നിന്റെ ശ്രീകുട്ടിയാ. അതിനൊരു കാരണമുണ്ട്. അവളും ഒരു ഭാര്യയാവാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു ഭാര്യ എങ്ങനെ ചിന്തിക്കുമെന്ന് അവൾക്കറിയാം.
വിളിച്ചാൽ എൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ ഏത് നിമിഷം തയ്യാറാവള്. ഒരിക്കൽ കൂടി അവരോട് സംസാരിക്കാൻ അച്ഛമ്മ തയ്യാറായ സമയത്തായിരുന്നു ഇവിടെ ആകെ പ്രശ്നമായത്. അതൊക്കെ പോട്ടെ, നീ ലാപ്ടോപ്പ് പ്രിന്ററുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അല്ല, ഏട്ടത്തിയുടെ ദേഷ്യം മാറ്റണ്ടേ ഏട്ടാ. മാറ്റാം, നീ അത് ഞാൻ പറഞ്ഞേ ചെയ്യ. ശരി ഏട്ടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയുന്നതേ ഉള്ളോ? ഞാൻ വിചാരിച്ചു ഞാൻ ആഗ്രഹിച്ച ചുറ്റിക എനിക്ക് തരാൻ വന്നതാണെന്ന്. കീർത്തി ഉടനെ തന്നെ പ്രിയപ്പെട്ട ചേട്ടനെ വിളിച്ചു പറഞ്ഞു കാണുമല്ലോ. ഇനി തമാശ വേണം. നീ നിന്റെ കുറെ വട്ടുകൾ വലിയ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. അതൊക്കെ സാധിക്കാൻ വേണ്ടി നടന്ന് ഞാൻ എന്റെ വിലപ്പെട്ട സമയം പാഴാക്കി. ഓ, ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യവും കീർത്തി പറഞ്ഞു അല്ലേ? ഇനി ഞാനൊന്നും മറക്കുന്നില്ല. നീ കീർത്തിയോട് സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. ദാമ്പത്യം എന്നത് 10 ടാസ്കുകൾ തരാനുള്ള റിയാലിറ്റി ഷോ അല്ലെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിന്റെ 9 വട്ടുകളിൽ ഗൗരവമുള്ളത് ഒന്നേ ഒന്ന് മാത്രമായിരുന്നു, സിദ്ധുവിനെ ജോലിയിൽ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഞാനത് അവനോട് സംസാരിച്ചു, ഓഫർ ലെറ്റർ അയക്കുകയും ചെയ്തു. തൽക്കാലം ഈശ്വരമടം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ഇല്ലാന്നും പറഞ്ഞ് അവൻ റിപ്ലൈ തന്നു. എനിക്ക് വേണ്ടത് എക്സ്പ്ലനേഷൻ അല്ല, നമ്മുടെ സ്ഥാപനങ്ങൾ നശിച്ചു പോവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനാണ്. സിദ്ധാർത്ഥ് ഇല്ലെങ്കിൽ ഏബിളായ മറ്റൊരാളെ കണ്ടെത്തണം. സ്ഥാപനം സംരക്ഷിക്കാൻ അച്ഛമ്മ കണ്ടെത്തിയ നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? യോഗ്യനായ ഒരാളെ കണ്ടെത്തി നിയമിക്കാനുള്ള പവർ എന്നെക്കാളും ഉള്ളത് നിനക്കാ. നിന്റെ 9 ആഗ്രഹങ്ങളും നിറവേറ്റിയതിനു ശേഷം 10-ാമത്തെ ആഗ്രഹം പറയാന്നാ നീ പറഞ്ഞത്. 9-ലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഞാൻ ചോദിക്കാം, നിന്റെ 10-ാമത്തെ ആഗ്രഹം എന്താ? ഗൗരവമുള്ളതാണെങ്കിൽ ഞാനത് സാധിച്ചാൽ. എന്റെ 10-ാമത്തെ ആഗ്രഹം നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് എന്റെ 10-ാമത്തെ ആഗ്രഹം ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമെന്നാ ഞാൻ പറഞ്ഞത്. ശരിയാണ്, പക്ഷേ എല്ലാത്തിലും തോറ്റു നിൽക്കുന്നവനാണല്ലോ ഞാൻ. ആഹാരത്തിന് ശേഷം ഭാര്യ ആഗ്രഹിച്ചത് ഒരു കപ്പലണ്ടി മുട്ടായിയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഭർത്താവാ ഞാൻ. ആ എനിക്കെങ്ങനെ നിന്റെ ഉള്ളിലെ മറ്റൊരാഗ്രഹം അറിയാൻ പറ്റും? അതുകൊണ്ട് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറ. ആഗ്രഹങ്ങളെക്കാൾ വലുതായി ഈശ്വരമഠത്തിനൊരു ആവശ്യമുണ്ട്. നിന്റെ 10-ാമത്തെ ആഗ്രഹം സാധിച്ചിട്ട് വേണം എനിക്ക് ആ ആവശ്യം നടത്തിയെടുക്കാൻ. എങ്കിൽ ആ ആവശ്യം എന്താണെന്ന് നിങ്ങൾ പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ആഗ്രഹം പറയാം. ശിവയുടെയും ശ്രീകുട്ടിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അതാ ഈശ്വരമഠത്തിന്റെ ആവശ്യം. എന്റെ 10-ാമത്തെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. എന്റെ കൊച്ചു കൊച്ചു വട്ടുകൾ സാധിച്ചു തരുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. എങ്കിലും
ഒൻപതെണ്ണത്തിൽ തോറ്റവനാ ഞാനെന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നൂറുവട്ടം സമ്മതം. ശ്രീയോടും അമ്മയോടും ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ കവി? എന്റെ കൂടെ ഒരാള് കൂടിയുണ്ട്. ആളെ ഞാൻ അകത്തേക്ക് വിളിച്ച ശ്രീക്ക് ദേഷ്യാവോ? നിന്റെ കൂടെ ഇവിടെ വന്ന് കയറുന്നത് ആരായാലും ഞങ്ങൾ അപമാനിക്കില്ല. അവിടുത്തെ അച്ഛമ്മയാണോ വന്നിരിക്കുന്നത്? അല്ല. പിന്നെ അപമാനിക്കില്ല എന്നുള്ള അമ്മയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ അയാളെ അകത്തേക്ക് വിളിക്കുക. കണ്ണേട്ട, എന്താ എനിക്ക് പുതിയ കല്യാണാലോചനയോട് വന്നാണോ? ഓ, ഇയാളായിരുന്നു. എന്താ എനിക്ക് പുതിയ കല്യാണാലോചനയോട് വന്നാണോ? വിഷയം കല്യാണാലോചന തന്നെയാ, പക്ഷേ ശ്രീക്കല്ല, ശ്രീകുട്ടിക്ക. കാവി വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇതാ വിഷയമെന്ന്. അവളും ശിവയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? മനുഷ്യത്വം എന്തെന്നറിയാത്ത ക്രിമിനലുകളുടെ ഗൂഢസംഘമാണ് ഈശ്വരമഠം. ഒരു പുരുഷനും ഒരു പെണ്ണിനോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് എന്റെ അനിയത്തിയുടെ ശിവ ചെയ്തത്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്റെ സ്വപ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ നാടകമൊരുക്കി. പെൺവേഷം കിട്ടിയ പേക്കോലങ്ങളാ നിങ്ങളുടെ രണ്ടാനമ്മയും അവരുടെ മകളും. ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എന്റെ അനിയത്തെ കൊന്നുകളയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിന് ആയിരം വട്ടം മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞ പെൺവേഷം കെട്ടിയ പേക്കോലങ്ങൾക്ക് ഈശ്വരമഠത്തിന്റെ പിന്നാമ്പുറത്ത് ഇപ്പൊ സ്ഥാനം. പിന്നെ ശിവ, അവനിപ്പൊ പഴയ ആളെയല്ല. സംശയം ഉണ്ടെങ്കിൽ കാവ്യോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എന്റെ അനിയത്തിന്റെ ജീവിതം അപകടത്തിലാക്കുന്ന ഒന്നിനും ഞാൻ തയ്യാറുമല്ല. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. എവിടെ നിങ്ങളുടെ അനിയത്തി? അവളെ വിളിക്ക്. ഇതേ അഭിപ്രായം തന്നെ ശിവയെക്കുറിച്ച് അവളും പറഞ്ഞ വന്ന വഴി തിരിച്ച് പൊയ്ക്കോളാം ഞങ്ങള്. നിങ്ങളെപ്പോലെ അനിയത്തിയുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഏട്ടനല്ല ഞാൻ. അവൾക്ക് നല്ലത് എന്താണെന്ന് ആലോചിക്കാനും തീരുമാനിക്കാനും ഞാനും അമ്മയുണ്ട്. എന്തു വേണമെന്ന് ഞങ്ങൾക്കറിയാം. സമ്മതിക്കില്ല ഞാൻ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ ശ്രീകുട്ടി. സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. നിങ്ങൾക്ക് അവളെ വിളിക്കാൻ വയ്യെങ്കിൽ ഞാൻ വിളിക്കും. ശിവയെ ഇഷ്ടമാണെന്ന് അവളെ പറഞ്ഞ കൊണ്ടുപോവുകയും ചെയ്യും.
അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനെ. ഇതെന്താ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമയിലെ രംഗം വലുതുവാണോ? ഞങ്ങളുടെ സമ്മതമില്ലാതെ അവളെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. ഓഹോ, എങ്കിൽ നമുക്ക് കാണാം. ശ്രീകുട്ടി, ശ്രീകുട്ടി, വേണ്ട, നമുക്ക് പോവാം. ഇല്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ മടക്കുള്ളൂ. കണ്ണേട്ടോ, നോ എക്സ്പ്ലനേഷൻ. ശ്രീകുട്ടി, ശ്രീകുട്ടി, വേണ്ട, നമുക്ക് പോവാം. ഇല്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ മടക്കുള്ളൂ. കണ്ണേട്ടോ, നോ എക്സ്പ്ലനേഷൻ. നീ എന്തിനാ വന്നത്? അതുപടി. ഇല്ല, ഞാൻ പോവില്ല. ഇവര് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ശിവയുമായുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമാ. ഏട്ടനത് നടത്തി തരണം. മിണ്ടരുത്. നീ നോക്കിക്കോണെന്നും പറഞ്ഞ് നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ച് അച്ഛൻ കണ്ണടയ്ക്കുമ്പോ ഈ കൈയുടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നീ രക്ഷിച്ച കൈകൊണ്ട് തന്നെ ശിക്ഷിക്കാനും എനിക്കറിയാം. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ ആയിരിക്കും. ശ്രീ, വേണ്ട, ഞങ്ങള് കാരണം അവളെ ഉപദ്രവിക്കണ്ട. ഇവളെ ഉപദ്രവിക്കണ്ടെങ്കില് ഇറങ്ങി പോവിടുന്നു. ശ്രീ, അവള് ദയവ് ചെയ്തൊന്ന് പോകാവിയ, ഇറങ്ങി പൊയ്ക്കോണം. ഇത്തരം കാര്യങ്ങളിൽ ഇത്തിരി സസ്പെൻസ് നല്ലതാ. കാത്തിരിക്കും, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല.